രാഘവൻ ചേട്ടനില്ലേ? ഇപ്പോ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റോഡിൽ കണ്ടില്ലേ? ഇല്ല. കമ്മീഷണർ ഉണ്ടോ? അതേ, ഇതാ കോൺട്രാക്ടർ വന്നിരിക്കുന്നു. വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഓഫീസിൽ വെച്ചാകാം. ഓഫീഷ്യലായിട്ട് ഒരു കാര്യവും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല. ഒന്ന് രണ്ട് സത്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ രാഘവേട്ടനെ കാണാൻ ഇറങ്ങിയതാണ്. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. എന്റെ തൊഴിലാളികൾ പലതവണ പട്ടിണി കിടന്നപ്പോഴും അദ്ദേഹം പണം തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയെ നന്നാക്കുന്ന പണി ഞാൻ നിർത്തി. ഈ സമൂഹത്തിൽ മാന്യത നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സിപി എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. ഒരു കാര്യം ഞാൻ പറയാം, വ്യക്തിപരമായ ഒരു കാരണവും നിങ്ങൾക്കെതിരെ എടുത്ത തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. ഇവിടെ ഏത് കോൺട്രാക്ടർമാരാണ് മാന്യന്മാരെ? അത് എന്റെ സബ്ജക്ട് അല്ല. പരിശോധന നടത്താൻ എഞ്ചിനീയറും ഓവർസിയറും ഉണ്ട്, മുനിസിപ്പാലിറ്റിയിലെ ഇലക്ട്രിക് ബോഡി ഉണ്ട്, അക്കൗണ്ട്സിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്തിന്? ഒരു ക്ലറിക്കൽ സ്റ്റാഫ് വിചാരിച്ചാൽ പോലും നിങ്ങളുടെ കണക്കുകളുടെ പരിശോധന നീട്ടാം. കഴിഞ്ഞോ? ആ ബ്യൂറോക്രസിയാണ് നമ്മുടെ ശാപം. അതൊക്കെ പോട്ടെ, ഞാൻ ചിലപ്പോ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയെന്ന് വരും. പക്ഷെ രാഘവേട്ടന്റെ മുമ്പിൽ ഞാൻ ഒരിക്കലും കളനാവില്ല. ഇത് ഞാൻ തന്നാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങേർക്ക് കൊടുക്കാനുള്ളതാണ്. വരട്ടെ, എന്തെങ്കിലും കാണാം. വിജിലൻസിൽ നിന്നാണ്. നിങ്ങളുടെ കയ്യിലെ നോട്ട്സിന്റെ നമ്പറുകൾ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല. സോറി കമ്മീഷണർ, നിങ്ങൾ കോൺട്രാക്ടറോട് കൈക്കൂലി ആവശ്യപ്പെട്ട കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു. യു ബീയിങ് എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ, ലെറ്റ് അസ് ഡു അവർ ഡ്യൂട്ടി, കോഓപ്പറേറ്റ് വിത്ത് അസ്. ആ മിസ്റ്റർ രാംകുമാർ, ആ ചുണ്ണാമ്പുള്ള കൊടുക്കൂ. അയ്യോ, എന്റെ ചേട്ടനോട് ആ മനുഷ്യൻ തന്നാണ് ഈ രൂപ. അക്കാര്യം നിങ്ങൾ ട്രിബ്യൂണലിൽ പറഞ്ഞാൽ മതി. ഇദ്ദേഹമാണ് തഹസിൽദാർ ഒന്നാം സാക്ഷി, ഇദ്ദേഹം ഒരു പ്രോമിനന്റ് സിറ്റിസൺ രണ്ടാം സാക്ഷി. ഇത് മനപ്പൂർവ്വമുള്ള ചതിയാണ്. നോട്ടിൽ പുരട്ടിയ ഫിനോപ്തലിൻ പൗഡർ നിങ്ങളുടെ കയ്യിൽ പുരണ്ടിട്ടുണ്ടാവും. ഇപ്പ് യുവർ ഹാൻഡ് ഇൻ ദിസ്. നോ, ഇറ്റ് ഈസ് ചീറ്റിംഗ്. കം ഓൺ ഐ സേ. കൈക്കൂലി വാങ്ങിയതിന് മുനിസിപ്പൽ കമ്മീഷണർ അറസ്റ്റിൽ. താഴേക്കുന്ന് താഴേക്കുന്ന് മുനിസിപ്പൽ കമ്മീഷണർ എസ് രാധകുമാരി കൈക്കൂലി വാങ്ങിക്കാൻ ശ്രമിച്ചത് കയ്യോടെ തന്നെ വിജിലൻസ് സ്ക്വാഡ് പിടികൂടി. സ്ഥലത്തെ ഒരു കോൺട്രാക്ടറോട് അനധികൃതമായി കോഴ വാങ്ങുമ്പോഴായിരുന്നു വിജിലൻസ് DYSP മുഹമ്മദ് ഖാസിം, CA ശിവ. കമ്മീഷണർ വിഷമടിച്ച് ആശുപത്രിയിലായി, മിക്കവാറും കാഞ്ഞു പോകുന്നാണ് കേട്ടത്.